Hi friends, welcome to Gola Kitchen. Swagadam. Am going to talk to you about the Kanarulla, Kalan, Enganiana, Tayaraka, and Noka. Gola Kitchen is a subscriber to the Rundagil. Subscribe to the like, share, comment, and mark. Upon the Maka, Kurku al Nundaka and Doranga. Other editor, medium size ulla, chana, or alpum, while Patil Vana cut the Kanaita. அது ഞാൻ ഇവിടെ ഒരു മൺചട്ടിയിലോട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിലുള്ള ഏത് പാത്രമാണെങ്കിലും കുഴപ്പമില്ല കുറച്ച് അടികട്ടിയുള്ള പാത്രമായിരിക്കും നല്ലത് അതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം നമുക്ക് ഇതിലേക്ക് നേന്ത്രക്കായ ചേർത്ത് കൊടുക്കാനുള്ളതാണ് ചേന ഒന്ന് തിളച്ചു കഴിഞ്ഞതിന് ശേഷം വേണം നേന്ത്രക്കായ ചേർത്ത് കൊടുക്കാനായിട്ട് അടച്ചൊന്നും വെക്കണ്ട തുറന്നു വെച്ച് തന്നെ ഒന്ന് തിളച്ചു വരട്ടെ ചേന ഇവിടെ നല്ലതുപോലെ തിളച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു നേന്ത്രക്കായ തൊലി എല്ലാം കളഞ്ഞ് ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തതാണ് ചതുരത്തിൽ കട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല അതും കൂടി ചേർത്ത് കൊടുക്കാം ചേനയുടെയും നേന്ത്രക്കായയുടെയും വേവിന് വ്യത്യാസമുള്ളതുകൊണ്ടാണ് കേട്ടോ ചേന ആദ്യം ചേർത്തൊന്ന് തിളച്ചു കഴിഞ്ഞതിന് ശേഷം നേന്ത്രക്കായ ചേർത്ത് കൊടുക്കാൻ പറയുന്നത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ചേർത്തതിന് ശേഷം ഇളക്കി കൊടുത്ത് കുറച്ച് വെള്ളം കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കണം അതിനുശേഷം അടച്ചു വെച്ച് ചേനയും നേന്ത്രക്കായയും നല്ലതുപോലെ വെന്ത് വരണം കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം കഷ്ണങ്ങൾ നല്ലതുപോലെ വേകണം വെന്തുടഞ്ഞു പോകാനും പാടില്ല ഉപ്പ് നമുക്ക് കുറച്ച് വെന്ത് കഴിഞ്ഞതിന് ശേഷം മാത്രം ചേർത്ത് കൊടുത്താൽ മതി അടച്ചു വെച്ച് ലോ ടു മീഡിയത്തിൽ വെച്ച് കൊടുത്താൽ മതിയേ ചേനയും വാഴയ്ക്കും എല്ലാം നല്ലതുപോലെ തിളച്ചിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കഷ്ണങ്ങൾ നന്നായിട്ട് വേകുകയും വേണം ഈ വെള്ളം പറ്റി വരികയും വേണേ ചേനയും നേന്ത്രക്കായയും വേകുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് തേങ്ങ അരച്ചെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 1 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു 3 പച്ചമുളക് മുളക് ചേർക്കുന്നത് നമ്മുടെ എരിവിനനുസരിച്ച് മാറ്റം വരുത്തിക്കൊള്ളുക 1/2 ടീസ്പൂൺ ജീരകം നല്ലതുപോലെ അരച്ചെടുക്കണം നല്ല പേസ്റ്റ് പോലെ തന്നെ അരിഞ്ഞു വരണം വെള്ളമെല്ലാം നല്ലതുപോലെ പറ്റി വന്നിട്ടുണ്ട് ചേന ഒന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് നോക്കുക ഇതുപോലെ ഒന്ന് കുത്തി നോക്കുക ആ സമയത്ത് ചേന വെന്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് മുറിഞ്ഞു വരും ചേന വെന്തിട്ടുണ്ടെങ്കിൽ നേന്ത്രക്കായയും വെന്തിട്ടുണ്ട് ചേനയ്ക്കാണ് വേവ് കൂടുതലുള്ളത് വെള്ളമെല്ലാം നല്ലതുപോലെ പറ്റി കഴിഞ്ഞതിന് ശേഷം വേണം നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാനായിട്ട് ചിലർ ഈ സമയത്ത് തൈര് ചേർക്കാറുണ്ട് ഞങ്ങളുടെ അങ്ങോട്ട് ചെയ്യുന്നത് ഈ സമയത്ത് തേങ്ങ അരച്ചതാണ് കേട്ടോ ചേർക്കുന്നത് രണ്ട് രീതിയിലും ചെയ്യാവേ തേങ്ങ അരച്ചത് ഒട്ടും കളയാതെ ശകലം വെള്ളം മാത്രം ഒഴിച്ചിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നല്ലതുപോലെ ഇളക്കി കൊടുക്കണം തേങ്ങയുടെ ജീരകത്തിൻ്റെ മുളകിൻ്റെ എല്ലാം ആ പച്ച ചുവ മാറണം അതുവരെ ഇളക്കി കൊടുക്കണം ഒരുപാട് വെള്ളം ഒഴിച്ച് തേങ്ങ അരയ്ക്കുകയും വേണ്ട പിന്നെ ആ വെള്ളം പറ്റി വരാൻ വേണ്ടിയിട്ട് നിൽക്കണം ആദ്യം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് വെച്ചാൽ മതി ആ സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അതിൻ്റെ കൂടെ ഒരു 2 ദണ്ട് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നമുക്ക് ഇളക്കാം തേങ്ങയുടെ ജീരകത്തിൻ്റെ മുളകിൻ്റെ എല്ലാം പച്ചച്ചോവും മാറിയിട്ടുണ്ട് ഈ സമയത്ത് 1/2 ലിറ്റർ തൈര് ജസ്റ്റ് ഒന്ന് വിപ്പ് ചെയ്ത് മാത്രം എടുത്തതാണ് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം കുറച്ച് പുളിയുള്ള തൈര് ചേർത്ത് കൊടുക്കുന്നതാണ് കാളിന് നല്ലത് തൈര് ചേർത്തതിന് ശേഷം തിളച്ചു വരണ്ട ഈ സമയത്ത് ഉപ്പ് നോക്കുക ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കണം എനിക്കിവിടെ ഉപ്പ് കുറവാണ് ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഒഴിച്ചു കൊടുത്ത് തൈരൊക്കെ ചെറുതായിട്ട് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് കൊടുക്കാം തണുത്ത് കഴിയുമ്പം നല്ല കുറുകി വന്നോളും ഇനി നമുക്ക് കടുക് താളിച്ച് ചേർക്കാം പാൻ വെച്ച് ചൂടായിട്ടുണ്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നാടൻ കറികൾക്കൊക്കെ വെളിച്ചെണ്ണ ചേർക്കുന്നതാണ് നല്ലത് വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പം 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുക് പൊട്ടിക്കഴിയുമ്പം 1/4 ടീസ്പൂൺ ഉലുവയും കൂടി ചേർത്ത് കൊടുക്കാം ഉലുവ പൊട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം 4 വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് 2 ദണ്ട് കറിവേപ്പിലയും കാളനിലേക്ക് ചേർത്ത് കൊടുക്കാം നിങ്ങൾ മഞ്ഞൾ ചേർക്കുന്ന കുറവാണെങ്കിൽ ഈ സമയത്ത് ഒരു 2 പിഞ്ച് മഞ്ഞളും കൂടി ചേർത്ത് കൊടുത്താൽ മതി കളർ കിട്ടിക്കോളും വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഇന്ന് തലേദിവസം നമുക്ക് തയ്യാറാക്കി വെക്കാൻ പറ്റുന്ന സദ്യ റെസിപ്പികളിൽ ഒന്നാണ് കേട്ടോ കാളൻ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക മറ്റൊരു റെസിപ്പിയിലൂടെ കാണും വരെ ബൈ ബൈ ടേക്ക് കെയർ